ഒന്നു കേൾക്കൂ മനസേ മായ മറയത്ത് ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും തിരികെ വരാമോ ഇതിലേ മനസേ മനസേ നീ ഒന്നു കേൾക്കൂ മനസേ മായ മനസേ കേൾക്കൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വേദിയിലിരിക്കുന്നത്. ശ്രീ കൈതപ്രം തിരുമേനിയോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കാനാണ് ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷവും ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തോടുകൂടി തന്നെ ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമ ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിലെ എല്ലാ ഗാനങ്ങളും നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. ഈ പ്രത്യേക ദിനത്തിൽ, ഈ വാലന്റൈൻസ് ഡേ ദിനത്തിൽ തിരുമേനിയോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കുകയാണ്. പ്രണയ ദിനം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭൂതിയുടെ ദിവസമാണ്. പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല, അത് നഷ്ടപ്പെട്ട ഒരാളില്ലാണ്ടാവും, അങ്ങനെയാണ്. പ്രണയത്തിൻ്റെ ഓർമ്മകൾ, പ്രണയത്തിൻ്റെ ഗാനങ്ങൾ, പ്രണയത്തിൻ്റെ പിന്നെ സ്നേഹം, ഭക്തിയിൽ പോലും പ്രണയമുണ്ടെന്നാണ്. പരമപ്രേമരൂപി എന്നാണ് നാരദൻ ഭക്തിസൂത്രത്തിൽ ഭഗവാനെ പറ്റി പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പുതിയ പാട്ടുകൾ, ഞാൻ ഹൃദയപൂർവ്വം എഴുതിയ പാട്ടുകൾ, ഹിഷാമിൻ്റെയും പിന്നെ വിനീതിൻ്റെയും പ്രണവിൻ്റെയും ഒക്കെയുള്ള ആ ഒരു പിന്നെ ചലനമുള്ള കുട്ടികളുടെ പുതിയ കുട്ടികളുടെ പിന്നെ കല്യാണി തുടങ്ങിയ ആൾക്കാരുടെ പ്രണയത്തിൻ്റെ കഥ, ഇത് അനുഭൂതിദായകമാണ്. എന്നെ സംബന്ധിച്ച് ഒരു പുതിയ ജീവൻ തിരിച്ചു കിട്ടുന്ന പോലെയാണ്. ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നു തോന്നുന്ന സമയത്താണ് എനിക്കിങ്ങനൊരു പടം ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്തു. അതിന് ഹിഷാമടക്കമുള്ള എൻ്റെ പ്രവർത്തകരോടും എല്ലാം എൻ്റെ സ്നേഹം ഈ പ്രണയം അറിയിക്കുകയാണ് ഈ ദിവസം. എനിക്ക് ആക്ച്വലി വിനീതേട്ടൻ ഹൃദയം എന്ന് പറഞ്ഞ സിനിമ മ്യൂസിക് ചെയ്യാൻ അവസരം തന്നപ്പോൾ ആദ്യം ഞാൻ വിനീതേട്ടനോട് ആകെ അപേക്ഷിച്ച ഒരു റിക്വസ്റ്റ് കൊടുത്തത് എനിക്ക് തിരുമേനിയോടൊപ്പം വർക്ക് ചെയ്യണം എന്നാണ്. കാരണം തിരുമേനി എഴുതിയ 99% പാട്ടുകൾ തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങൾ. അപ്പം ആദ്യം ഞാൻ വിനീതേട്ടനോട് പറഞ്ഞത് എനിക്ക് കൈതപ്പുറം തിരുമേനിയോടൊപ്പം വർക്ക് ചെയ്യണം എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ വിനീതേട്ടൻ സമ്മതിക്കുകയും അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ യാത്ര തുടങ്ങുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് എനിക്ക് തോന്നുന്നു ആദ്യം എഴുതിയ പാട്ട് മുകിലിൻ്റെ മറവുകളിലാണ്, ചിത്രചേച്ചി പാടിയ സോങ്ങിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. പിന്നെ താതക ദേതാരോ, ഈ യുവാക്കളുടെ എന്താ പറയുക, യൂത്തിൻ്റെ ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളൊക്കെ എഴുതാൻ പറ്റി. ഞാനെപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പറയാത്തൊരു ലോകമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ പഠിത്തത്തിൻ്റെ ഒരു ലോകത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ മേനൽക്കുടിയും ഇങ്ങനെ ചിന്തിക്കുകയാണ്, മഴയുടെ കാര്യമൊക്കെ ചിന്തിക്കുകയാണ്. എൻ്റെ ചിന്ത എങ്ങനെ പോവാം, അങ്ങനെയാണ് മാച്ചാവുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ പുതിയ കുട്ടികളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനും ഒരു കുട്ടിയാവുന്നു. കുട്ടികളും ഞാനും തമ്മിൽ വ്യത്യാസമില്ല, പിന്നെ മതവും മതവും തമ്മിൽ വ്യത്യാസമില്ല, പിന്നെ സ്നേഹവും സ്നേഹവും തമ്മിൽ വ്യത്യാസമില്ല, ഒന്നുമില്ല. നമ്മൾ ഒരേ ശ്രുതിയിൽ ചേരുകയാണ്. അതാണ് ഹിഷാമിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയത്. ഹിഷാം എൻ്റെ ശ്രുതിയിലേക്ക് ചേരുന്നു, ഞാൻ ഹിഷാമിലേക്ക് ചേരുന്നു, ഞങ്ങൾ പാട്ടുണ്ടാക്കുന്നു, പിന്നെ അതിൽ സംശയങ്ങളൊന്നുമില്ല. ഞാനിപ്പോഴും തിരുമേനീൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെയാണ് തിരുമേനി നമ്മുടെ ഒരു വേവ് ലെങ്ത്തിലോട്ട് തിരുമേനിക്ക് പെട്ടെന്ന് ഇറങ്ങി വരാനും അസാധാരണമായി നമുക്ക് ഒരു നമ്മളൊരു 6 പാട്ടുകളാണ് ഒരു ദിവസം കൊണ്ട് എഴുതിയത്. അപ്പോൾ അതെങ്ങനെയാണ് തിരുമേനി, എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ എപ്പോഴും എനിക്കും അറിയണ്ട. ഞാനിപ്പോൾ രവിയേട്ടൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ആദ്യമായിട്ട് രവിയേട്ടൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പിന്നെ പ്രമദവനം ചെയ്യാനാണ്. ജോൺസൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മറ്റേ ദൂരദൂര സാഗരം. ഏതിനും അങ്ങനെയാണ്, നമ്മൾ നേരെ അത് നമ്മളതിനോട് അങ്ങ് ചേരുകയാണല്ല. ഹിഷാമിന് ആവശ്യമുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ആ പടത്തിന് ആവശ്യമുള്ള സംഭവമാണ്, ആ ട്യൂണിന് ആവശ്യമുള്ള സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കതിൽ യാതൊരു സംശയമില്ല. ഇല്ല, നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ?
എന്നെ തിരുമേനിയിലേക്ക് അടുപ്പിക്കാനുള്ള കാരണം തിരുമേനിയുടെ സംഗീതവും എഴുത്തും തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പരസ്പര സംസാരങ്ങളോ അതിലൊക്കെ ഉപരി തിരുമേനി എഴുതുന്ന വാക്കുകളാണ് എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അതിലുപരി ഇപ്പം ഒരു പാട്ട് തിരുമേനി എഴുതുമ്പം ഏതെങ്കിലും ഒരു വരി മാറ്റണമെന്നോ അതിലൊരു വേറൊരു ഓപ്ഷൻ എന്ന് ചോദിച്ചാലും തിരുമേനി അപ്പൊ തന്നെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുന്ന ഒരു അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനും കമ്പോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡയറക്ടർ ആ ട്യൂൺ വേണ്ട എന്ന് മാറ്റി ട്യൂൺ ചെയ്യുമ്പോൾ ഞാൻ അതെ അത് അത് നമ്മുടെ ജോലിന്റെ ഒരു ഭാഗമാണല്ലോ. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിലാണ് ഒരു പക്ഷേ എനിക്ക് കവിത അങ്ങനെയാണ് വെള്ളത്തോളിന്റെയൊക്കെ കവിത ഉണ്ടത് അത് ചെയ്താൽ പോരെ. അതെ ഇപ്പൊ നമ്മള് അൽഫോൺസ് പുത്രന്റെ പടം ചെയ്യുമ്പോൾ എഴുതിയും ചെയ്തു അല്ലാതെയും ചെയ്തു രണ്ടുപേരുമല്ലേ. ഇപ്പൊ ഈ ആറ് പാട്ടുകളിൽ തിരുമേനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതെങ്കിലും ഉണ്ടോ? അതിൽ രണ്ട് വരി മനസ്സേ മനസ്സ് തന്നെയാണ്. ഒരു കാമുകൻ കാമുകിയോട് കാമുകി കാമുകനോട് ചോദിക്കുന്ന പോലെയുള്ള ഒരു ചോദ്യമാണിത്. മനസ്സേ നീ കേൾക്കൂ, നീ എന്താ ഇങ്ങനെ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എന്താണ്? നീ എന്താണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്? ഇതൊക്കെ തന്നെയാണ് പ്രണയത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുക. പക്ഷേ ഹൃദയത്തിൽ സ്പർശിയായ ചോദ്യമാണിത്. ആ ചോദ്യങ്ങളാണ് നമുക്കെപ്പോഴും നമ്മുടെ മുകളിൽ തട്ടുക. അതിൻ്റെ ആദ്യം പാടി എന്നാലും അത് ഒരു വരി കൂടി പാടിയാൽ കൊള്ളാം. മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ, മനസ്സേ മായ മറയത്ത് ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും, തിരികെ വരാമോ ഇതിലേ? മനസ്സേ കേൾക്കൂ. ഈ രാഗം തന്നെ ബിംബ്ലാസ് ബിംബ്ലാസ് അവേരി ബിംബ്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന ഒരു രാഗമാണ്. ആ രാഗം ഞാൻ അന്നേ പറഞ്ഞു, അന്നേ തന്നെ പറഞ്ഞു, അത് ക്ലിക്ക് ചെയ്യാന്നൊരു രാഗമാണ്. അതുപോലെ പൊട്ടുതൊട്ട് പൗർണമി എല്ലാ അത്തരം രാഗങ്ങളെല്ലാം നല്ലതാണ്. നമ്മുടെ ശുദ്ധസാവേരി അതാണ് ഒക്കെ നേരെ പിടിക്കുന്നത്. അതൊക്കെ മോഹനും ശുദ്ധസാവേരി ബിംബ്ലാസും ഒക്കെ അടുത്തടുത്ത രാഗങ്ങളാണ്. നമ്മൾ പുതിയൊരു ലോകം എന്ന് പറഞ്ഞ പാട്ട് അത് അല്ലേ? മോഹനും ശങ്കരാഭരണം ശങ്കരാഭരണൊക്കെ ബേസിക് ആയിട്ടുള്ള ലോകം മുഴുവനുള്ള ഒരു സ്കെയിലാണ്. ക്ലാസിക്കലിന് ഈ വെസ്റ്റേൺ ക്ലാസിക്കലിലും ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒന്നിച്ചായിരുന്നല്ലോ എഴുതിയത്. അപ്പോ വിനീതേട്ടൻ പലപ്പോഴും സീനിന്റെ ഒരു ഒരു എക്സ്പ്ലനേഷൻ തിരുമേനിക്ക് തന്നിരുന്നല്ലോ. അപ്പൊ അത് അതെങ്ങനെയാണ് തിരുമേനി പാട്ടിലേക്ക് അത് എങ്ങനെയാണത് കൊണ്ടുവന്നത്? വിദ്യാർത്ഥികളുടെ കൂട്ടായിട്ട് പഠിത്തു അപ്പോഴ് എനിക്ക് തോന്നി. ഞാൻ ഇപ്പൊ പറയും ചെയ്തു ഒരു മഴ ഇടിമഴ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും രസവും അങ്ങപ്പോൾ മിന്നൽക്കൊടി ഇടിമഴയും തുലാവർഷമൊക്കെ എൻ്റെ മനസ്സോർമ്മ വന്നു. അത് വളരെ വലുതാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ചെറുതായിട്ട് എടുക്കുകയാണ്, ഒരു കയ്യിലേക്ക് എടുക്കുകയാണ്. ഒരു സമുദ്രം നമ്മൾ എൻ്റെ കയ്യിലെടുക്കുകയാണ്. നമുക്ക് നമ്മളിലേക്ക് എങ്ങനെ ആവേശിക്കുന്നു എന്നുള്ളതാണ്, ആ ട്യൂൺ എങ്ങനെ നമ്മളിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് പാട്ടുണ്ടാവുന്നത്. ഏറ്റവും നല്ല പാട്ടുണ്ടാവും മാർഗം അതാണ്. അതാണ് ഉണ്ടായത് വിനീതേട്ടനോടൊപ്പമുള്ള ഒരു വർക്കിംഗ് എന്താണ് തിരുമേനിക്ക്? ഞാൻ പറയാം. വിനീതിൻ്റെ വീട് വിനീത് താമസിക്കുന്ന ആ ഇവിടുത്തെ കൂത്തുറമ്പിലെ വീട് പാലുകാച്ചിനാണ് ഞാൻ അവിടെ പോകുന്നത്. അന്ന് ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും കൂടിയിട്ടാണ് പോയത്. ദീപു ചെറിയ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ അവിടെ അപ്പോൾ അവിടെ വെച്ച് ഞാൻ വിനീതിനെ കണ്ടു. വിനീത് പാട്ട് പാടുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു എന്നെ സീനിയോട് പറഞ്ഞു വിനീതിനെ പാട്ട് പഠിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പുള്ളിയുടെ മനസ്സിലത്ര ആലോചന ഇല്ല. അവന് എൻജിനീയറിങ്ങോ എന്തോ പഠിപ്പിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിൽ സംഗീതം ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് അവനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം, ഞാൻ പഠിക്കുന്നത് അവനെ കൊണ്ട് ആദ്യം ഞാൻ പാടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അപ്പോഴേക്ക് പ്രിയൻ്റെ ഇവിടെ വന്നു. ശീനിയും വിനീതും കൂടിയിട്ട് അഭിനയിക്കുന്ന ഒരു പടം എൻ്റേതാവണമെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ ചർച്ച ഉണ്ടായിരുന്നു, അതിന് അഡ്വാൻസ് വരെ കൊടുത്തതായിരുന്നു. അതും ലേറ്റായി, നടന്നില്ല. അതുകൊണ്ട് പിന്നെ വേറെ പടം വന്നു. എൻ്റെ കൂട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. ഹിഷാമിൻ്റെ കൂട്ടെങ്ങനെയാണ് ഇവരായിട്ടുള്ളത്, എങ്ങനെയാണ് ഇവരിലേക്ക് വരുന്നത്? ഞാൻ തിരുമേനി 2015 ഞാനൊരു ആൽബം ചെയ്തായിരുന്നു, കദം ബഡ്ഹ എന്ന് പറയുന്ന സൂഫി ആൽബം.
ഈ ആൽബം വിനീതേട്ടൻ കേൾക്കാറുണ്ടായിരുന്നു. വിനീതേട്ടൻ്റെ പല സന്ദർഭങ്ങളിലും ആ ആൽബം വിനീതേട്ടനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്. അങ്ങനെയാണ് വിനീതേട്ടനും ഞാനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണ് ഹൃദയം എന്ന് പറഞ്ഞ സിനിമ വിനീതേട്ടൻ എനിക്ക് തരുന്നത്. അതിനു മുമ്പ് ഞാൻ മ്യൂസിക് ചെയ്ത രണ്ട് മൂന്ന് സിനിമകളിൽ വിനീതേട്ടൻ പാടിയിട്ടുണ്ട്. വിനീതേട്ടൻ്റെ സിനിമയിലും എന്നെ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബന്ധം തീന്നാണ് പിന്നെ ഹൃദയം എന്ന് പറയുന്ന സിനിമ വരുന്നത്. ദീപു പറഞ്ഞു ദീപുവിൻ്റെ പടത്തിൽ പാടിച്ചിട്ടുണ്ട്. ദീപു ചേട്ടൻ്റെ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. ജയരാജ് സാറിൻ്റെ പാടിയിട്ടുണ്ട്. ഞാൻ ഇഷാമിനെ ശരിക്കും ഞാൻ ആദ്യം കാണുന്നത് ഒരു ചാനലിലെ സംഗീത മത്സരത്തിൽ പാടുന്നത്. എന്നിട്ട് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിനെപ്പറ്റി നമ്മുടെ നടൻ ഇയാൾ പറഞ്ഞു തൻ്റെ ചോറ് സംഗീതമായിരിക്കും എന്ന് പറഞ്ഞു. ജയസൂര്യ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. അത് നല്ലൊരു വാക്കായിരുന്നു. താൻ സംഗീതം കൊണ്ടായിരിക്കും ജീവിക്കുന്നത് എനിക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ട് തോന്നിയത്. അതാണ് ഞങ്ങളാദ്യം കാണുന്നത് നമ്മളാദ്യം കാണുന്നത് ഈ സൂഫി ഇതിലത്തെ സൂഫി സംഗീതത്തിലൊരു പാട്ട് രണ്ടുപേരും പാടാം. मेरी जान दुखान तेरी अंदर ख्वाब बिछोड़ा होया सोनी बन बिच लुटी साया सूर पलंग ने गेरी मुल्लका जीरा बतावन धीर धर्म दे फिरे आयतान तक जगत दे झार लवान जाल जुपेरे. ഇത് ബുല്ലേ ഷാന്റെ 18th century ബുല്ലേ ഷാന്റെ പോയം എടുത്തിട്ടാണ് കമ്പോസ് ചെയ്തത്. എനിക്ക് ഈ ഇഷാമിൻ്റെ മ്യൂസിക്കിൽ പാടുമ്പോൾ എവിടെയോ ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഒരു ഇടമുണ്ട്. താങ്ക് യു തിരുമേനി. നല്ലൊരു സൂതിങ് മൂഡുണ്ട്. അതെനിക്കിഷ്ടമാണ്. തിരുമേനിയുടെ എഴുത്തിൽ പലപ്പോഴും എനിക്ക് ഒരു ലേണിംഗ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പാട്ടുകളും തിരുമേനി കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പം പഴയ പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും പക്ഷേ എന്നാൽ ലജ്ജാവതി പോലുള്ള സോങ്ങും ഈ ഹൃദയത്തിലെ താതക ദേതാരോ എന്ന് പറഞ്ഞ പാട്ടും ഇതൊക്കെ തിരുമേനിക്ക് എഴുതാനും പറ്റുന്നുണ്ട് കൈകാര്യം ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഷിഫ്റ്റിംഗ് എങ്ങനെയാണ്? ഇല്ല, ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനല്ല. ഞാൻ അവിടെ എത്തുമ്പോൾ ഇപ്പം രാക്ഷസി എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, അതെ അതേ പടത്തിൽ തന്നെ ഉണ്ടല്ലോ സുഖമാണി സുഖമാണി നിലാവ്. അപ്പോൾ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള സംഭവം രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറുപ്പിനഴക് വന്ന അതേ പടത്തിൽ തന്നെയാണ് വേറെ നല്ല പാട്ടുകൾ പറയും. പക്ഷെ കാരണം അതിനകത്ത് വേറൊരു ഇമേജറി ഉണ്ട്. ഇപ്പോൾ കറുപ്പിനഴക് എന്നുള്ളത് ഞാൻ ഭാരതപ്പുഴയുടെ കരയിൽ നിന്ന് ഇരുന്നിട്ട് അവിടെ നിന്നാണ് എഴുതുന്നത്. മോനെ ഞാനും കൂടി ഭൂമുഖത്തിരുന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ വെളുത്ത് വരുന്ന ഒരു സൈഡ് മറ്റേ ഭാഗം ഇങ്ങനെ കറുത്ത് നിൽക്കുന്നു. ശരിക്ക് പ്രകൃതിയാണ് ആ പാട്ടിൻ്റെ ബേസ്. നമ്മൾ വിചാരിക്കുന്നത് പെൺകുട്ടിയെ പറ്റിയാണ് കറുപ്പിനഴക് വെളുപ്പിനഴക്. ശരിക്കും പ്രകൃതിയിലാണ്. ആ പുലരിയിലെ പനിമഴയിൽ 17 അഴകാണെന്നാണ് ശരിക്കും അതിൻ്റെ അടുത്ത വരിയാണ് കറക്റ്റ് സംഭവം. ഇപ്പം ഒരുപാട് പാട്ടുകൾ എഴുതാറുണ്ട്, ആയിരക്കണക്കിന് സോങ്സ് തിരുമേനി എഴുതാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് തിരുമേനിക്കൊരു ക്രിയേറ്റീവ് ബ്ലോക്കോ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ടോ? വളരെ റയറായിട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളൊരു കാര്യം പറയാം. ജോൺസണും ഞാനിവിടെ ചെയ്തൊരു പടം ഈ പാവം പാവം രാജകുമാർ കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു എന്നൊരു പാട്ടാണ്. പക്ഷേ ഈ വെറുതെ ജോൺസൺ ഈ പിന്നെ ട്രാക്ക് സാറിന് അങ്ങനെ പാടാനൊന്നുമില്ല, വെറുതെ എൻ്റെ ഒരു അളവ് ഞാൻ പറയാമെന്നുണ്ട്. സിന്ദൂരപ്പൂവ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്കത് പോകുന്നില്ല എൻ്റെ മനസ്സിൽ നിന്ന്. അത് ബ്ലോക്കായി പോയി. എനിക്ക് വേറൊരു വാക്ക് വരുന്നില്ല. റെക്കോർഡിങ്ങിനെ പറ്റി ഒന്നും ഞാൻ ആലോചിച്ചില്ല എങ്ങനെ ചെയ്യണം. ഞാൻ രാവിലെ സാറിനെ ഈ പ്രഭാതെ കരദർശനം എന്ന് പറയും, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നോക്കും. സമുദ്രവാസനായ ദേവി പർവ്വതസ്ഥാന മണ്ഡലേ വിഷ്ണുപതി നമസ്തുഭ്യം പദസ്പരിശം ക്ഷമസ്വമേ. കാലിൽ നമ്മളെ കാല് നിലത്ത് മുട്ടുമ്പോൾ ഭൂമിയോട് നമ്മൾ ക്ഷമ ചോദിക്കണമെന്നാണ്. അതുപോലെ കയ്യിനോട്, കയ്യിലാണ് എല്ലാ ഈശ്വരനും. നമ്മൾ പ്രവർത്തിയെടുക്കുന്നത് ഇതിനകത്താണ്.
ഈ കൈ രണ്ട് കൈയും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലി ഞാൻ സാറിന്, പ്രഭാതയെ കരദർശനം കണ്ണാടിക്കൈയിൽ നിന്നപ്പോൾ വന്നു, പെട്ടെന്ന് വന്നു എനിക്കത്. അത് വന്നപ്പോൾ ആ ബ്ലോക്ക് പോയി, പാട്ട് പെട്ടെന്ന് തീർന്നു. തുടങ്ങിയാൽ പിന്നെ എനിക്ക് പ്രശ്നമേ ഇല്ല, പിന്നെ ട്യൂണ് അതൊരു പെട്ടെന്ന് ബ്ലെൻഡാവും. ചിന്തിക്കാത്തൊരു വഴിയാണല്ലോ കണ്ണാടി കയ്യിൽ സിന്ദൂര പോവുക എന്നുള്ളത്. കല്യാണം കണ്ടോ കാക്കാത്തി കിളിയെ എന്ന് ആ സിറ്റുവേഷൻ ഏറ്റവും യോജിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാട്ട് കേട്ടിട്ടേ ഇല്ല പിന്നെ. ഇപ്പോൾ ഏറ്റവും പുതിയ പിന്നെ വിഷയങ്ങളിൽ പോലും എനിക്ക് കാഴ്ചപ്പാടുണ്ട്. പ്രണയം, പ്രണയത്തിന് ജാതിയില്ല മതവുമില്ല ഒന്നുമില്ല, മനസ്സുകൾ തമ്മിലാണ് യോജിക്കുന്നത്. പക്ഷക്കാരനാണ് ഞാൻ, മനഃപൂർവ്വം ആവശ്യമില്ല, മനഃപൂർവ്വം ആകുമ്പോൾ അത് പ്രണയമാവില്ലല്ലോ. പ്രണയമാവുന്നതെല്ലാം അനുയോജ്യമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സംഗീതത്തിന് പുറത്ത് സഞ്ചരിക്കണം. നമ്മളെ കലാകാരന്മാരുടെ സ്നേഹം ആഗ്രഹിക്കുന്ന വലിയൊരു തലമുറ പുറത്തുണ്ട്. രോഗികൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഹിഷാം ചെയ്യാവുന്നതാണ്, ഒരു ശ്രുതി ഇട്ടിട്ട് വെറുതെ ഈ ഹൃദയത്തിലെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം അതായിരിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയിലെ എൻ്റെ പ്രിയപ്പെട്ട അനിയനെയും കൂടി ഞാൻ ഈ രംഗത്തേക്ക് പിന്നെ ക്ഷണിക്കുന്നു. ഞാൻ വിളിക്കാം ഹിഷാം എൻ്റെ ഇവിടെ വരണം. യാദൃശികമായിട്ട് ഈ മ്യൂസിക് തെറാപ്പീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് പറയാം. ഞാനൊരു ഒരു 6-7 ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികളെ ഞാൻ മ്യൂസിക് തെറാപ്പി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കീബോർഡ് ആ ഇവിടെയും. അപ്പോൾ ഭയങ്കര യാദൃശികമായിട്ടാണ് ആ ഒരു സംഭാഷണം വന്നത്. എനിക്ക് തോന്നുന്നത് സംഗീതം, ഞാൻ മ്യൂസിക് ചെയ്യുന്നതിലുപരി എന്നെ സംഗീതത്തിലേക്ക് കുറച്ചും കൂടെ ആഴത്തിൽ എനിക്ക് സംഗീതം മനസ്സിലാക്കാനും കുറച്ചും കൂടെ ക്ഷമ സംഗീതം ചെയ്യുന്നതിൽ എനിക്ക് ഉണ്ടായതും ഒരു പക്ഷേ ഞാൻ ഈ സ്പെക്ട്രത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും. അല്ല, അത് അത് അതിൻ്റെ ഒരു ഒരു സത്യമല്ലേ? ഹൃദയസ്പർശി എന്ന് പറയുന്നതാണ്, നമുക്ക് നേരെ സ്പർശിക്കാൻ പറ്റണം. തിരുമേനി ഇപ്പം പല ജനറേഷൻസ് കടന്നു വന്നിട്ടുണ്ട്, പല പ്രണയകാലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം കസ്തൂരിമാൻ പോലൊരു സിനിമ എഴുതിയിട്ടുണ്ട് തിരുമേനി, വിസ്മയത്തുമ്പത്ത് എഴുതിയിട്ടുണ്ട്, ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുണ്ട്, ഇപ്പം ഹൃദയം എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേശാടനം കളിയാട്ടം, അപ്പം ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ തിരുമേനിക്ക് എങ്ങനെയാണ് ഈ പ്രണയം റിലേറ്റഡ് ആയിട്ട് തിരുമേനി എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിലെ പ്രണയമാണ് ഞാൻ എഴുതുന്നത്. അതിൽ കഥാപാത്രം എൻ്റെ മുമ്പിലുണ്ടാവും, ട്യൂൺ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ എൻ്റെ മനസ്സിലൊരു പ്രണയമുണ്ട്, അത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ എത്ര മുക്കിയാലും തീരാത്ത ഒരു കിണറുണ്ട്. അതിൽ ദുഃഖമുണ്ടാവും, വിരഹമുണ്ടാവും, സുഖമുണ്ടാവും, സ്നേഹമുണ്ടാവും, എല്ലാം ഉണ്ട്. ഹൃദയത്തിന് വേണ്ടിയും അതന്നെയാണ് ചെയ്തത്. ഇപ്പോൾ പൊട്ടുതൊട്ട പൗർണമിയായാലും പുതിയൊരു ലോകം ആയാലും ഏതായാലും എല്ലാം ആ മനസ്സെ നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിനും മുക്കിയെടുത്താലും തീരാത്തൊരു നിധി എൻ്റെ മനസ്സിനുണ്ട്. അത് അതിങ്ങനെ നമ്മൾ പോകുന്നവരെ ഉണ്ടാവും. പണ്ട് ചുക്ക് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്, തകഴി. ഇഞ്ചി ഉണങ്ങി ഉണങ്ങി ചുക്കാവുന്നതാണ്. പ്രണയത്തിന് ഒരിക്കലും ആ വെറുതെ പ്രത്യക്ഷത്തിലുള്ള ഭാവമാറ്റേ ഉള്ളൂ, അതിൻ്റെ വെള്ളം കുറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാനമാകുമ്പോഴേക്ക് ചുക്ക് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മരുന്നായി മാറുന്നത്. അതാണ് പ്രണയത്തിനുള്ളൊരു ഗുണം. നമുക്ക് ആ പാട്ട് ഇതിൽ ഏറ്റവും പുതിയ പാട്ടുകൾ രണ്ട് ലൈനിൽ കേൾക്കാം. ഏത് പാട്ട്? പുതിയൊരു ലോകം. പുതിയൊരു ലോകം, അതെ. അതിൻ്റെ വിഷ്വൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇയാളിങ്ങനെ എഴുന്നേക്ക് കുന്നിൻ്റെ മുകളിലെ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവില്ല എനിക്ക്. മലർച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാറാകും നീതോരോ മോഹമോരോ വർണ്ണം. ആരാരോ പാടുവതാരി നീ ആരാർദ്രരാഗം, അറിയാമോ പിറാക്കളെ
ഇങ്ങനെ എൻ ജീവിതം പുതിയൊരു ലോകം. ഒന്നുകൂടി ആ പല്ലവി, എനിക്കിഷ്ടായത്. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം.